ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നു, പഞ്ചകൈലാസത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ ബാക്കി CCTV ഫുട്ടേജിന്റെ കാര്യം എന്തായി? അപ്പോൾ വിഷ്ണു പറയുകയാണ്, അത് കിട്ടാൻ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. കിട്ടിയിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. രോഹിതിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് എന്തെങ്കിലും സൂചന ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വെറുതെ ഇരിക്കുമായിരുന്നു. അതും ശരിയാണെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, മേഘമോ മഞ്ഞോ അങ്ങനെ എന്തേലും സുസ്മിതയെ രക്ഷിച്ചിട്ടുണ്ടാകണം. ശാലിനി ചോദിക്കുന്നു, പക്ഷേ അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? രോഹിതിന്റെ മിസ്സിംഗും പ്രീതി കോമയിൽ കിടക്കുന്നതും ഒക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ട്? അല്ലെങ്കിൽ പ്രീതി കോമയിൽ നിന്നും ഉണരുന്നതിനെ സുസ്മിത ഇത്രയും ഭയക്കില്ല? പ്രീതിയെ കൊല്ലാൻ ശ്രമിക്കില്ല? പ്രീതി ഇപ്പോഴും കോമയിൽ തന്നെ തുടരാൻ കാരണക്കാരി ആ സുസ്മിതയാ വിഷ്ണുവേട്ടാ. പുരോഗതിയുടെ എന്തെങ്കിലും ഒരു സൂചന പ്രീതിയിൽ ഉണ്ടാകുമ്പോൾ സുസ്മിത അത് തല്ലിക്കെടുത്തു. സത്യാമ്മയ്ക്ക് അവളിലുള്ള വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം സുസ്മിത ജയിലിലേക്കല്ലാതെ വേറെ എവിടേക്കും പറഞ്ഞയക്കാനാകില്ല. അതിനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തെളിവുമില്ല. വിഷ്ണു പറയുന്നു, ഇനി തെളിവിനായിട്ട് കാത്തിരിക്കുന്നില്ല. കുറ്റവാളി നേരെ മുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ നാവീന്ന് തന്നെ ഉണ്ടാക്കും നമ്മൾ തെളിവ്. പോലീസും കോടതിയും ഒന്നും വേണ്ട, ഇതിന് വിഷ്ണു മതി. അങ്ങനെ ദേഷ്യത്തോടുകൂടി വിഷ്ണു അകത്തേക്ക് പോകുമ്പോൾ ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. തുടർന്ന് സുസ്മിതയുടെ റൂമിന്റെ അരികിലേക്ക് വന്ന വിഷ്ണു സുസ്മിത വരുന്നതും കാത്തു നിൽക്കുന്നു. റൂമിന്റെ അരികിലേക്ക് സുസ്മിത വരുമ്പോൾ ശാലിനി പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മിതയെന്ന് വിളിക്കുകയാണ്. എന്താ വിഷ്ണുവേട്ടാന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. സമയം ഉണ്ടാകുമോ കേൾക്കാൻ? സന്തോഷത്തോടുകൂടി സുസ്മിത പറയുന്നു, അയ്യോ അതിനെന്താ, വിഷ്ണുവേട്ടൻ എപ്പോ വേണമെങ്കിലും എന്നോട് സംസാരിക്കാമല്ലോ. വിഷ്ണു പറയുന്നു, എന്നാവാ നമുക്ക് സീരിയസ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ വിഷ്ണു സുസ്മിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. സംശയത്തോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പുഞ്ചിരിച്ച് സുസ്മിതയും റൂമിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു പറയുന്നു, അതെ ഡിസ്കഷൻ സീരിയസ് ആകുമ്പോൾ വേറെ ആരും കേൾക്കണ്ട അല്ലേ, ഒന്ന് സൈഡ് വാതിൽ അങ്ങടച്ചേക്കാം. അങ്ങനെ വിഷ്ണു വാതിലടിക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുസ്മിത. വിഷ്ണു ചോദിക്കുന്നു, എന്താണ്, പേടിയൊന്നും തോന്നുന്നില്ലല്ലോ? ചിരിച്ചുകൊണ്ട് സുസ്മിത പറയുന്നു, ഏയ് കമോൺ, വിഷ്ണുവേട്ടനൊപ്പം തനിച്ചൊരു റൂമിൽ നിൽക്കാൻ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഈ ജീവിതത്തിൽ എന്നും നമുക്ക് മാത്രമായിട്ടൊരു ലോകം വേണമെന്ന് കൊതിച്ചിരുന്നവളല്ലേ ഞാൻ. ഈ സമയം ആ റൂമിൽ നിൽക്കുന്ന ശാലിനി ചോദിക്കുന്നു, ആണോ സുസ്മിത? സുസ്മിത ഞെട്ടി ടെൻഷനോടുകൂടി ശാലിനിയും വിഷ്ണുവിനെയും നോക്കുകയാണ്. ശാലിനി ചോദിക്കുന്നു, ഇപ്പോഴും നിനക്ക് അങ്ങനെ ഒരു കൊതിയുണ്ടോ ഈ കല്യാണം കഴിഞ്ഞിട്ടും? സുസ്മിത ചോദിക്കുന്നു, അല്ല നീ എങ്ങനെ ഇവിടെ എന്റെ റൂമില്? ശാലിനി പറയുന്നു, മാജിക്, നിങ്ങൾ രണ്ടാളും ഡോറ് തുറന്നു വന്നപ്പോൾ ഞാനൊന്ന് പ്രത്യക്ഷപ്പെട്ടു. സിമ്പിൾ. സുസ്മിത ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ റൂമിൽ കയറ്റി വാതിലടച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇത് കേട്ട് ശാലിനി പറയുകയാണ്, അയ്യോ അത് മോശമായിപ്പോയി. വിഷ്ണുവേട്ടനുള്ളപ്പോൾ പേടിയില്ലെന്ന് പറഞ്ഞ സുസ്മിത എന്നെ കണ്ടപ്പോൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവല്ലേ? സുസ്മിത ചോദിക്കുന്നു, അതിന് നമുക്ക് സംസാരിക്കണമെങ്കിൽ വാതിൽ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? അത് തുറന്നിട്ടൂടെ? ചിരിച്ചോണ്ട് വിഷ്ണു പറയുന്നു, അതല്ല സുസ്മിത, അതിപ്പം വാതിൽ തുറന്നിട്ടാലും അടച്ചിട്ടാലും തെറ്റ് ചെയ്യാത്തവരെന്തിനാ ഭയക്കുന്നത്? നിനക്കെന്താ ഇത്ര പേടി? സുസ്മിത പറയുന്നു, എനിക്കെന്ത് പേടി? ഇവള് പറയുന്നത് കേട്ടിട്ട് വിഷ്ണുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്താൻ വരല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? ശാലിനി പറയുന്നു, അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യണം സുസ്മിത, അത് സംബന്ധിച്ചൊരു വിചാരണയാ നമ്മുടെയും ഡിസ്കഷൻ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടി സുസ്മിത പറയുകയാണ്, ദേ നിന്റെ ഡിസ്കഷനും വിചാരണയ്ക്കും ഒന്നും എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. അങ്ങനെ സുസ്മിത ഉറക്കെ ഭാമാന്റിന്ന് വിളിക്കുകയാണ്. ഭാമാന്റിന്ന് വിളിച്ച് വാതില് തുറന്ന് സുസ്മിത പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് ശാലിനി പറയുന്നു, എടി നിക്കടി അവിടെ. അങ്ങനെ സുസ്മിതയെ പിടിച്ചു തള്ളുകയാണ് ശാലിനി. ബെഡിലേക്ക് വീണ സുസ്മിത ഞെട്ടി ശാലിനിയെ നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അരികിലേക്ക് ചെന്ന് വിരൽ ചൂണ്ടി ശാലിനി പറയുന്നു, എടി ഇനിയും ഭാമാന്റിയെ വിളിച്ചാൽ അടിച്ചു നിന്റെ. അങ്ങനെ ശാലിനി കൈയോങ്ങുമ്പോൾ ഭയന്നിരിക്കുകയാണ് സുസ്മിത. ശാലിനി പറയുന്നു, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ നീ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, വീടില്ല ഞങ്ങള്, മനസ്സിലായോടി നിനക്ക്? അങ്ങനെ ശാലിനി സുസ്മിതയുടെ കഴുത്തിൽ കയറി പിടിക്കുമ്പോൾ വീടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് സുസ്മിത ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? പുഞ്ചിരിച്ച് വിഷ്ണു പറയുന്നു, സത്യം സത്യം മാത്രം അറിഞ്ഞാ മതി. അന്ന് പഞ്ചകൈലാസത്തിൽ എന്താണ് സംഭവിച്ചത്? സുസ്മിത പറയുന്നു, ഞാനത് പറഞ്ഞതാണല്ലോ. ഇത് കേട്ട് ശാലിനി പറയുകയാണ്, നീ പറഞ്ഞതല്ല സുസ്മിത സത്യം, നീയെ നല്ല മിടുക്കിയായ നടിയ, അത് മനസ്സിലാക്കാതെ നിന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും വിശ്വസിച്ചതാ ഞങ്ങൾ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ രോഹിതിനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. പ്രീതി ആ കിടപ്പ് കിടക്കില്ലായിരുന്നു, എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരാളാ. സുസ്മിത ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ? ദിസ് ഈസ് അട്ടർ നോൺസെൻസ്. ഇത് കേട്ട് സുസ്മിതയുടെ നേരെ വിരൽ ചൂണ്ടി ശാലിനി പറയുന്നു, കറക്റ്റ്, ആ നോൺസെൻസിനെ സെൻസിബിൾ ആക്കാനാ നമ്മുടെ ഈ ഡിസ്കഷൻ. പഞ്ച കൈലാസത്തിലെ ഉല്ലാസ യാത്രയിൽ നീ രോഹിത്തിന്റെ പ്രണയാതുരയായ ഭാര്യ. പ്രീതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവൾക്കും രോഹിത്തിനും വേണ്ടി പൊട്ടിക്കരഞ്ഞ നന്മ മര. പക്ഷേ രോഹിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ നിനക്ക് വേറൊരു മുഖമായിരുന്നു. ആ പാവ അമ്മയ്ക്ക് നേരെ ആരോപണങ്ങളും പഴികളും നിരനിരയായിട്ട് അങ്ങ് നിറഞ്ഞു. അതിന് നിനക്ക് നിന്റേതായ ന്യായം വേറെ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നീ ആദ്യം ചെയ്തത് സത്യാമ്മയെ മുന്നിൽ നിർത്തി നിനക്കെതിരെയുള്ള പോലീസ് അന്വേഷണം തടയുകയായിരുന്നു. അവിടെ മുതലാണ് നിന്റെ യഥാർത്ഥ മുഖം വെളിയിൽ വരുന്നത്. അപ്പൊ മുതൽ എന്നെയും വിഷ്ണുവേട്ടനെയും പ്രീതി
നീതിയൊക്കെ ദ്രോഹിക്കാൻ ഏതു നേരവും വെമ്പൽ കൊള്ളുന്ന പഴയ സുസ്മിതയായിട്ട് നീ വീണ്ടും മാറി. പറയരുതെന്ന് വിലക്കിയിട്ടും പ്രീതിയുടെ കാര്യം എങ്ങനെയെങ്കിലും സത്യാമ്മ അറിയിക്കാൻ നീ തിടുക്കം കൂട്ടി. അതിനിടെ യന്ത്രം മാറ്റിവെച്ച് ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന് വരുത്തി തീർത്തു നീ. അങ്ങനെ സുസ്മിതയുടെ തോളിൽ പിടിച്ച് ശാലിനി പറയുന്നു, ഐ തിങ്ക് ഓൾ ദിസ് ആർ സെൻസിബിൾ റൈറ്റ്. ഏതായാലും ഇതെല്ലാം നമ്മൾ രണ്ടു കൂട്ടർക്കും അറിയാവുന്ന പാസ്റ്റ് ടെൻസ്, ഭൂതകാലം, പ്രസന്റ് ടെൻസിൽ, വർത്തമാന കാലത്തിൽ ഞങ്ങൾക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. അത് കേട്ടിട്ട് വേണം നിന്റെ ഫ്യൂച്ചർ ടെൻസ്, ഭാവി, നിന്റെ ഭാവി തീരുമാനിക്കാൻ. ഇനിയും പറ, യഥാർത്ഥത്തിൽ അന്ന് പഞ്ചകൈലാസത്തിൽ സംഭവിച്ചത് എന്താണ്? സത്യം കേൾക്കണം ഞങ്ങൾക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ശാലിനിയുടെ കൈ തട്ടിമാറ്റി ബെഡിലേക്ക് പിടിച്ചു തള്ളി സുസ്മിത പറയുന്നു, ശേ പലവട്ടം പറഞ്ഞതല്ലേ, എനിക്കൊന്നും പറയാനില്ലെന്ന്. ശാലിനി ചോദിക്കുന്നു, ആണോ? എന്നാ പിന്നെ നമുക്ക് ഈ ഡിസ്കഷൻ വേറൊരു ലെവലാക്കി കളയാം. സാമം ദാനം ഭേദം ദണ്ഡമെന്നാ പഴമക്കാര് പറയുന്നത്. അതിനെ ആദ്യപടി കഴിഞ്ഞു, ബാക്കി ഇനിയും കയ്യൂക്കുള്ളവർ നോക്കിക്കോളൂ. ഇത് കേട്ട് ടെൻഷനോടുകൂടി സുസ്മിത വിഷ്ണുവിനെ നോക്കുമ്പോൾ ശാലിനി പറയുന്നു, വിഷ്ണുവേട്ടാ ഭേദവും ദണ്ഡവും ഒക്കെ അങ്ങ് തുടങ്ങാം, പിന്നെ അധികം ഒച്ചയുണ്ടാക്കാതെ ഒറ്റയടിയിൽ അങ്ങ് കാര്യം തീർക്കണം. ദാ മുതലിനെ വിട്ടു തന്നിരിക്കുന്നു. ഇത് കേട്ട് സുസ്മിത ഭയന്ന് നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് സുസ്മിതയുടെ അരികിലേക്ക് ചെന്ന് ചുറ്റും നോക്കി ജനലിന്റെ അരികിലിരിക്കുന്ന ഫ്ലവർ വേസ് കണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഫ്ലവർ വേസ് തന്റെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് സുസ്മിത. ഫ്ലവർ എടുത്തു മാറ്റി ആ ഫ്ലവർ വേസുമായി അരികിലേക്ക് ചെന്ന് വിഷ്ണു പറയുന്നു, സുസ്മിത, പ്രീതി പാറക്കെട്ടിൽ തലയടിച്ച നിലയില് നിന്റെ മടിയിൽ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വനക്ഷേത്രത്തിലെ പ്രദർശനത്തിനിടയില് നീ രോഹിത്തിനെ കൊണ്ട് പോയപ്പോൾ മൂന്നു പേർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. രോഹിത്, പ്രീതി, നീ, അതിൽ ഈ കൂട്ടത്തില് രോഹിത് ഇപ്പൊ മിസ്സിംഗ്. പ്രീതിയാണെങ്കിൽ കോമയിലും, പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. അത് നീ സ്വമേധയാ പറയാൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ തല പൊട്ടിച്ചിട്ടാണേലും ഞങ്ങൾ ആ രഹസ്യം വെളിയിലേക്ക് വിടും. ഇത് കേട്ട് ഭയത്തോടുകൂടി സുസ്മിത ഫ്ലവർ വേസിലേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു, അതാണ് ഈ സാമവും ദാനവും കഴിഞ്ഞിട്ടുള്ള ഭേദവും ദണ്ഡവും. അപ്പൊ പറഞ്ഞു തുടങ്ങിക്കോ, പറയടി സത്യം, പറയടി. അങ്ങനെ ദേഷ്യത്തോടുകൂടി വിഷ്ണു സുസ്മിതയെ പിടിച്ചു തള്ളുമ്പോൾ ഭയത്തോടുകൂടി ഉറക്കെ ഭാമാന്റെ എന്ന് വിളിക്കുകയാണ് സുസ്മിത. ഇത് കേട്ട് വിഷ്ണുവും ശാലിനിയും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സുസ്മിത ഉറക്കെ പറയുന്നു, ഭാമാന്റെ എന്നെ കൊല്ലുന്നേ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി എടി എന്ന് വിളിച്ച് സുസ്മിതയുടെ കഴുത്തിൽ കയറി പിടിച്ച് ഫ്ലവർ വേസ് ഓങ്ങിക്കൊണ്ട് വിഷ്ണു പറയുന്നു, കൊന്നുകളെയും ഞാൻ. പറയടി സത്യം, പറയടി. എടി പറയാൻ പറഞ്ഞ. അങ്ങനെ സുസ്മിതയെ ബെഡിലേക്ക് പിടിച്ചു തള്ളി ഫ്ലവർ വേസ് ഓങ്ങുമ്പോൾ സുസ്മിത പറയുന്നു, ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം, എന്നെ കൊല്ലരുത്. വിഷ്ണു പറയുന്നു, എന്നാ പെട്ടെന്നാവട്ടെ. ഭയത്തോടുകൂടി സുസ്മിത പറയുന്നു, രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ഞാനാ, അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ്. ഈ സമയം ഭാമി ഉറക്കെ സുസ്മിതയെന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സുസ്മിത ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഭാമാന്റെ കൂടെ വിളിക്ക്, ഭാമാന്റെ കൂടി കേൾക്കട്ടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന്. സുസ്മിതയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി ഫ്ലവർ വൈസ് ഓങ്ങിക്കൊണ്ട് വിഷ്ണു പറയുന്നു, അവിടെ ഇരിക്കടി, അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട നീ. സത്യം പറഞ്ഞിട്ടേ നീ ഈ മുറിയിന്ന് വെളിയിലേക്ക് പോകൂ. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ അടി ഞാൻ. എടി പറഞ്ഞോ മര്യാദക്ക് നിന്നെ. ഭാമ വീണ്ടും ഉറക്കെ സുസ്മിതയെന്ന് വിളിക്കുന്നു. ഇത് കേട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വിഷ്ണു പറയുന്നു, എടി പറയാൻ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന്. ഭയത്തോടുകൂടി സുസ്മിത പറയുകയാണ്, പറയാം പറയാം വിഷ്ണുവേട്ടാ, എല്ലാം പറയാം. ഈ സമയം സുസ്മിതയെന്ന് വിളിച്ച് മുകളിലേക്ക് കയറി വരികയാണ് ഭാമയും ശാരദാമയും. സുസ്മിത പറയുന്നു, സൂയിസൈഡ് പോയിന്റിൽ എത്തിയപ്പോൾ രോഹിത് എന്നോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന്. എന്നിട്ട് അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് സുസ്മിത. സെൽഫി എടുത്തതിന് ശേഷം സുസ്മിത പറഞ്ഞു, ഇനിയും രോഹിത്തിന്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് വേണം എനിക്ക്. ഇത് കേട്ട് രോഹിത് പോസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുന്ന സുസ്മിത പറയുകയാണ്, രോഹിത്തെ ആ പാറപ്പുറത്തൊന്ന് കയറി നിൽക്കാമോ, അതാകുമ്പോൾ നല്ല വ്യൂ കിട്ടും. പിന്നെന്താന്ന് പറഞ്ഞ് പാറപ്പുറത്തേക്ക് കയറി നിൽക്കുകയാണ് രോഹിത്. തുടർന്ന് വാതിലിന്റെ അരികിലേക്ക് വന്ന ഭാമ ചോദിക്കുന്നു, സുസ്മിത എവിടാ നീ? ഇത് കേട്ട് സുസ്മിത ശ്രദ്ധിക്കുമ്പോൾ ഫ്ലവർ വേസ് ഓങ്ങിക്കൊണ്ട് വിഷ്ണു ചോദിക്കുന്നു, എന്നിട്ട് എന്താടി സംഭവിച്ചത്? പറയടി, എടി പറയടി, ഇല്ലെങ്കിൽ ഞാൻ. സുസ്മിത പറയുന്നു, അത് രോഹിത് പാറപ്പുറത്ത് കയറി നിന്നു. ഇത് കേട്ട് വിഷ്ണു പറയുകയാണ്, എടി പറയാൻ പറഞ്ഞാലെന്ന് പറഞ്ഞ് ആ ഫ്ലവർ വേസ് സുസ്മിതയുടെ നേരെ വിഷ്ണു ഓങ്ങുമ്പോൾ വാതിലു തുറന്ന ഭാമയും ശാരദാമയും ഞെട്ടി നിൽക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും ഞെട്ടി അവരെ നോക്കുന്നു. സുസ്മിത എന്ന് പറഞ്ഞ് ഭാമ വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന ഫ്ലവർ വേസിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് സുസ്മിത. ഭാമ ചോദിക്കുന്നു, എന്താ എന്താ ഇവിടെ നടക്കുന്നത്? ഭാമാന്റെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഭാമയുടെ അരികിലേക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് സുസ്മിത. ശേഷം കരഞ്ഞുകൊണ്ട് സുസ്മിത പറയുന്നു, എന്നെ തല്ലിക്കൊല്ലാൻ നോക്കിയതാ ഇവര് രണ്ടാളും. ഇത് കേട്ട് ഞെട്ടി ഭാമ ചോദിക്കുന്നു, എന്താടാ ഇത്? എടാ എന്താന്ന് പറയാൻ. അമ്മ അതെന്ന് വിഷ്ണു പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, എന്തിനാന്ന് അറിയില്ല ആന്റി. വിഷ്ണുവേട്ടനും ശാലിനിയും കൂടി എന്നെ മുറിയിൽ കയറ്റി അടച്ചിട്ട് തലങ്ങം വിലങ്ങം തല്ലുകയായിരുന്നു. ഭാമ ചോദിക്കുന്നു, അയ്യോ എന്തിന്? സുസ്മിത പറയുന്നു, പ്രീതിയുടെ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞാൻ ആന്റിയോട് പറഞ്ഞെന്നും പറഞ്ഞിട്ട്. ഇത് കേട്ട് ശാലിനിയും വിഷ്ണുവും ഞെട്ടി നിൽക്കുമ്പോൾ സംശയത്തോടുകൂടി അവരെ നോക്കുകയാണ് ശാരദാമ്മ. സുസ്മിത പറയുന്നു, കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്ക് കിട്ടാൻ നീ സമ്മതിക്കില്ല അല്ലേടി എന്ന് ചോദിച്ചിട്ടാ തല്ലിയത് മുഴുവൻ. അങ്ങനെ പൊട്ടിക്കറിഞ്ഞ് സുസ്മിത റൂമിന് പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ചെന്ന് സുസ്മിതയുടെ കയ്യിൽ പിടിച്ച് ഭാമ പറയുന്നു,
പറയുന്നോ മോളെ? മോള് കരയാതെ എന്താന്ന് ചോദിച്ച് ശാരദാമ്മയും ഭാമയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. പിന്നാലെ വിഷ്ണുവും ശാലിനിയും പോകുന്നു. മോള് കരയാതെ എന്താന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ അരികിലേക്ക് വന്ന് വിഷ്ണു പറയുന്നു, അമ്മേ ഇവിടെ കള്ളമാണമ്മേ പറയുന്നത്. അവൾ ഭാമ പറയുകയാണ്, ഓ അത് ശരി. താഴെ നിന്ന് കേട്ട ഇവളുടെ നിലവിളി കള്ളം. ഞാൻ മുറി തട്ടി വിളിച്ചപ്പോൾ നിങ്ങൾ വാതിൽ തുറക്കാതിരുന്നതും കള്ളം. ദേ നിന്റെ കയ്യിലിരിക്കുന്നത് ഫ്ലവർ വേസ് അല്ല, സുസ്മിതയുടെ കഴുത്തിലിടാനുള്ള പൂമാലയാണെന്നും ഞാൻ വിശ്വസിച്ചോണം. അല്ലേ? എടാ ഞാൻ വെറും പൊട്ടിയാണല്ലോ. കരഞ്ഞൂടി സുസ്മിത പറയുന്നു, ആന്റി വേണ്ട, വിഷ്ണുവേട്ടനോട് ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. ഞാനാ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആന്റി എടുക്കുന്ന തീരുമാനങ്ങൾ ന്യായമുള്ളതായതുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കും. ചെറുപ്പം മുതലേ എന്റെ മനസ്സ് സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നതായി പോയി. അതൊരു കുഴപ്പമാണെന്ന് ഇപ്പോഴാ ആന്റി എനിക്ക് മനസ്സിലായത്. ഭാമ പറയുന്നു, മോളെ നീ ഒന്ന് ആശ്വസിക്ക്, നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. സുസ്മിത പറയുകയാണ്, രോഹിത്തിന്റെ കാര്യം ഓർത്ത് ഓരോ നിമിഷവും നേറിക്കൊണ്ടിരിക്കുകയാണ് ആന്റി ഞാൻ. ആ എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പിക്കോളാം ആന്റി. ഇനി ഇവിടെ ജീവിച്ചാൽ ഇവരെന്നെ കൊന്നുകളയുമെന്നുള്ളത് തീർച്ചയാ. അമ്മ മുംബൈയിലായതുകൊണ്ട് പെട്ടെന്ന് പോകാൻ ഒരിടമില്ല എനിക്കിപ്പോൾ. രോഹിത്തിന്റെ വീട്ടിലാണെങ്കിൽ ആ സ്ത്രീ എന്നെ കയറ്റുകയില്ല. അതുകൊണ്ട് അവൾ വിഷ്ണു പറയുകയാണ്, അതുകൊണ്ട് വല്ല കായലിലേക്കോ കുളത്തിലേക്കോ റെയിൽവേ ട്രാക്കിലേക്കോ പോകുമെന്നായിരിക്കും ഇവള് പറഞ്ഞു വരുന്നത്. എടി കുറെ ആയല്ലോടി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എടി പോയി ചാകടി. ഇത് കേട്ട് സുസ്മിത പൊട്ടിക്കരയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇത്തിക്കണ്ണി വൃത്തികെട്ടവള്. ഭാമ ഉറക്കെ ദേഷ്യത്തോടുകൂടി വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ സുസ്മിത പറയുന്നു, കണ്ടില്ലേ ആന്റി വിഷ്ണുവേട്ടന്റെ മനസ്സിലിരിപ്പ്. ഞാനപ്പോൾ ഭാമ പറയുന്നു, മതി, വിഷ്ണു അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ ഈ സത്യഭാമ. ഇവിടെ ആര് നിൽക്കണം ആര് പോണോന്നൊക്കെ ഇപ്പൊ ഈ ഞാൻ തീരുമാനിക്കും. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോകാം. ഇത് കേട്ട് വിഷ്ണു അമ്മയെന്ന് വിളിക്കുമ്പോൾ ഭാമ ഉറക്കെ പറയുന്നു, എടാ പോകാൻ. വിഷ്ണു ദേഷ്യത്തോടുകൂടി കയ്യിലിരിക്കുന്ന ഫ്ലവർ വേസ് താഴേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ വിഷ്ണു ഭാമയോട് പറയുന്നു, ഇവള് പറയുന്ന കള്ളങ്ങൾ മുഴുവനും വിശ്വസിച്ചു, ഒരു കാലത്തും പഠിക്കില്ല എന്റെ അമ്മ. അങ്ങനെ ദേഷ്യത്തോടുകൂടി സുസ്മിതയൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് വിഷ്ണു. ശേഷം ഭാമ ദേഷ്യത്തോടുകൂടി ഉറക്കെ എടീന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് ശാലിനി ഞെട്ടി നിൽക്കുന്നു. വിരൽ ചൂണ്ടി ഭാമ പറയുകയാണ്, തൽക്കാലം ഞാൻ നിന്നോട് ഒന്നും പറയുന്നില്ല. നിന്റെ അമ്മ നിൽക്കുന്നു. ശാരദാമ്മ കണ്ടല്ലോ മകളുടെ തനി സ്വഭാവം. വിഷ്ണു ഇവിടെ എറിഞ്ഞുടച്ചത് എന്നോടുള്ള ബഹുമാനമാ. അതിന് കാരണക്കാരി നിങ്ങളുടെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അന്തസ്സില്ലായ്മയ്ക്ക് ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. അതാണ് സത്യഭാമയുടെ അന്തസ്സ്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ശാരദാമ്മ സത്യമ്മ എന്ന് വിളിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ശാലിനി ഒന്ന് നോക്കിയിട്ട് സുസ്മിതയുടെ കയ്യിൽ പിടിച്ച് ഭാമ പറയുന്നു, മോളുവാ. കരഞ്ഞോണ്ടി നിൽക്കുന്ന സുസ്മിതയെ ചേർത്ത് പിടിച്ച് ഭാമ അവിടെ നിന്ന് പോകുമ്പോൾ സുസ്മിത തിരിഞ്ഞ് ശാലിനിയെ നോക്കുകയാണ്. ശാലിനി ദേഷ്യത്തോടുകൂടി നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.